ഡിസംബർ 20. സിലോസിലെ വിശുദ്ധ ഡൊമിനിക്. ബെനഡിക്റ്റൻ സന്യാസിയും വിശ്വാസത്തിൻ്റെ കാവൽക്കാരനുമായ വിശുദ്ധ ഡൊമിനിക് സ്പെയിനിലെ നവാരയിലുള്ള കാനാസ് എന്ന സ്ഥലത്താണ് ജനിച്ചത്. 1000-ൽ അദ്ദേഹം സാൻ മില്ലാൻ ഡിലാ കൊഗോള എന്ന ബെനഡിക്റ്റൻ ആശ്രമത്തിൽ ചേർന്നു. കാലക്രമേണ അദ്ദേഹം ആശ്രമാധിപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആശ്രമാധിപതിയായപ്പോൾ നവാരയിലെ രാജാവായ ഗാർഷ്യ മൂന്നാമൻ അദ്ദേഹത്തെ വെല്ലുവിളിച്ചു. എന്നാൽ വിശുദ്ധൻ ആശ്രമത്തിൻ്റെ ഭൂപ്രദേശങ്ങൾ രാജാവിന് അടിയറ വയ്ക്കുവാൻ വിസമ്മതിക്കുകയും തൽഫലമായി വിശുദ്ധന് നാടുവിട്ട് പോകേണ്ടതായി വരികയും ചെയ്തു. കാസ്റ്റിലെയും ലിയോണിലെയും രാജാവായ ഫെർഡിനാൻഡ് ഒന്നാമൻ്റെ അടുക്കലെത്തിയ വിശുദ്ധനെ അദ്ദേഹം സിലോസിലെ വിശുദ്ധ സെബാസ്റ്റിൻ ആശ്രമത്തിലെ ആശ്രമാധിപതിയായി നിയമിച്ചു. ഇവിടുത്തെ ആശ്രമാധിപതിയായതിനു ശേഷം അദ്ദേഹം ഈ ആശ്രമത്തെ അടിമുടി നവീകരിച്ചു. അദ്ദേഹം ആശ്രമത്തിൽ ഏകാന്ത ധ്യാനത്തിന് വേണ്ടി ഒരു പ്രത്യേക ഭാഗം നിർമ്മിച്ചു. കൂടാതെ ആ പ്രദേശത്തും പരിസര പ്രദേശങ്ങളിലും വളരെയേറെ പ്രസിദ്ധിയാർജിച്ച പണ്ഡിതന്മാരായ പകർത്തിയെഴുത്തുകാർക്കുള്ള എഴുത്തുകാര്യാലയവും സ്ഥാപിച്ചു. സ്പെയിൻ ഏറ്റവും ആദരിക്കുന്ന വിശുദ്ധരിൽ ഒരാളായ വിശുദ്ധ ഡൊമിനിക് മൂറുകളുടെ അടിമത്തത്തിൽ നിന്നും ക്രിസ്ത്യാനികളായ അടിമകളെ മോചിപ്പിക്കുകയും ചെയ്തു. ഡൊമിനിക്കൻ സഭയുടെ സ്ഥാപകനായ ഡൊമിനിക് ഡി ഗുസ്മാന്റെ ജന്മസ്ഥലമെന്നതിനാൽ ഇദ്ദേഹത്തിൻ്റെ ദേവാലയം വളരെയേറെ പ്രസിദ്ധമായി തീർന്നു. വിശുദ്ധൻ്റെ മാതാവ് ഇവിടെ വെച്ചൊരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുകയും അതിൻഫലമായി ഡൊമിനിക് ഡി ഗുസ്മാൻ ജനിക്കുകയും ചെയ്തു. സിലോസിലെ വിശുദ്ധ ഡൊമിനിക് നിരവധി അത്ഭുതകരമായ രോഗശാന്തികളുടെ പേരിലും പ്രസിദ്ധനാണ്. സിലോസിലെ വിശുദ്ധ ഡൊമിനിക്കിൻ്റെ തിരുനാൾ മംഗളങ്ങൾ.